ടേസ്റ്റ് ഈ കുഞ്ഞി സാധനത്തിന്. അപ്പോ എങ്ങോട്ടോ ഓടിപ്പോവാൻ നോക്കുക. നമ്മുടെ കാടക്കുട്ടന്മാര് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നല്ല വെള്ളപ്പൂ പോലത്തെ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. കാട മൂടി നമുക്കിടാം. എന്നിട്ടാണല്ലോ പരിപാടി. ഓക്കേ. എൻ്റെ അമ്മോ, ഒരു പ്ലേറ്റ് നിറച്ചെടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. സോറി, 2000 കോഴീനെ ഒറ്റയടിക്ക് തിന്നാൻ പോകും. അത് മുഴുവൻ കാടയാണ്. കട്ട ചളിയാട്ടോ, ആരും എന്നെ ചീത്ത വിളിക്കരുത്. ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അടിപൊളിയല്ലേ? അപ്പോഴേ ഒരു കാര്യം ചോദിക്കാം, നിങ്ങളെ കൊണ്ട് 2000 കോഴീനെ ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റുമോ? ഞാൻ 2000 അല്ല, 4000 കഴിക്കും. ഭയങ്കര കൊച്ചാ, അതുകൊണ്ടാ. എന്താന്നല്ലേ ഇവളെന്താ ഈ പറഞ്ഞു വരുന്നതെന്നല്ലേ. കട്ട ചളിയാട്ടോ, ആരും എന്നെ ചീത്ത വിളിക്കരുത്. ദാ ഇവനെ കണ്ടോ, നമ്മുടെ കാടക്കുട്ട. ഇതുകൊണ്ടാ ചുമ്മ പറഞ്ഞതാ. അതായത് 1000 കോഴിക്ക് അരക്കാടയാണല്ലോ, അപ്പൊ പിന്നെ 2000 കോഴിക്ക് ഒരു കാടയല്ലേ? എന്ത് സാധനാന്നല്ലേ. അപ്പോ ഞാൻ 2 കാടേനെയൊക്കെ സുഖമായിട്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇറച്ചിയാ കാട ഇറച്ചി. അപ്പൊ നമുക്ക് ഇവനെ വെച്ചിട്ട് നല്ല പൊളിയ ഒരു ബിരിയാണി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? കാട ബിരിയാണി. ഇതിനെ എന്താ പറയാ, ഇപ്പൊ കുറെ പേര് വരുവേ. മീനിനെ കൊല്ലുമ്പോ തന്നെ കുറെ പേർക്ക് വിഷമാ. അപ്പൊ ഇനി ഇവനെ കൊല്ലുമ്പോ ആരുണ്ട് ഇത്ര പറയരുത്. അപ്പോഴേ ഞാൻ അമ്മാരെ വെട്ടി വൃത്തിയാക്കി ദാ എടുത്തോണ്ട് വന്നിട്ടുണ്ടേ. 4 ഉണ്ട്. വയറ് നിറച്ചെന്താ ഇങ്ങനത്തെ കുറെ മുട്ട ഉണ്ടായിരുന്നു. പിന്നെ അതെ ഒരെണ്ണ ഇങ്ങനെ ഉണ്ട്. ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. കാടമുട്ട ഭയങ്കര ഹെൽത്തിയുമാണ്, ഭയങ്കര ടേസ്റ്റിയും ആട്ടോ. ചെറുതാണെങ്കിൽ അടിപൊളിയാ. ഇനി നമുക്ക് ഇവരെ ഒന്ന് മസാല പുരട്ടി റെഡിയാക്കാം. എന്നിട്ട് ഇമ്മാരെ നമുക്ക് വറുത്തൊരു മൂലക്കാക്കി വെക്കണം ആദ്യം. അതാ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ നമുക്കേ ആദ്യം ദാ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ട് ഇത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മതി കേട്ടോ. ഇത് ഞാൻ മറ്റേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണേ. ഇത് കുറച്ച് മതി. അതിനാന്നറിയാവോ, മറ്റേ ഇത് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇത് ഒരു തുള്ളി വെള്ളം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മെയിൻ സാധനം പറയാൻ മറന്നുപോയി. നമുക്ക് ആവശ്യത്തിന് 4 കാടയായിട്ടുള്ള, അപ്പം ആവശ്യത്തിന് ഉപ്പോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ 1/2 നാരങ്ങയുടെ നീരുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവന്മാരെ ഇതിനകത്തിട്ട് നന്നായി പെരട്ടി എടുത്തിട്ടേ കുറച്ച് നേരം വെക്കാം. ഇതിനുള്ളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഓരോരുന്ന. ഇപ്പൊ 1/2 മണിക്കൂർ ആയിട്ടുണ്ടേ. അപ്പൊ നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുത്ത് പോരാനുള്ള. ഇനി നമുക്ക് ഇവരെ ഒന്ന് വറുത്ത് കൊടുക്കാം. മസാല വരട്ടി വെച്ചിട്ടില്ലേ, ഇവരെ എല്ലാവരും എല്ലാം അറിയാം. നല്ല ടേസ്റ്റ് അല്ലേ കാട എല്ലാം സാധനം. ഈ ടേസ്റ്റാണ്, അയ്യോ ഒന്നും പറയാനില്ല. പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ. നമുക്കിവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒത്തിരി തീയിൽ വെക്കണ്ട, ഒത്തിരി തീയിൽ വെച്ചാലും പറയാം. ഇതിൻ്റെ മുകൾഭാഗം മാത്രം ഇങ്ങനെ കരിഞ്ഞു പോവും, ബാക്കി അടിയിൽ ഉള്ള് ഇങ്ങനെ വേകാതെ വരും. അതുകൊണ്ട് അത്യാവശ്യം നല്ല തീ മതി, ഒത്തിരി തീ വേണ്ട. നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനം റെഡിയാക്കാം. അപ്പം ദാ ഞാൻ ഒരു 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടേ.
അതായത് 1 കിലോ അരി, 4 കാടക്കയാണേ, 4 കാടക്ക് 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന കൈമേരിയാണേ, കൈമേരിയാ എനിക്ക് ബിരിയാണി വെക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. അമ്മ കറക്റ്റ് വേവും. അപ്പൊ 5 ഗ്ലാസ് അരിക്ക് ശരിക്കും പറഞ്ഞ ഇരട്ടി വെള്ളം, 10 ഗ്ലാസ് വെള്ളം വേണം. പിന്നെ 9.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാല് ബിരിയാണിക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ദാ ഈ അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്കൊരു 20 മിനിറ്റ് വെള്ളത്തിനകത്ത് കുതിരാൻ വെക്കാം, 20 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പൊ അതെ, ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിടാം. ഇത് മറ്റേ ഗ്യാസിലൊക്കെ വെച്ച് ഇങ്ങനെ പെട്ടെന്ന് പരിപാടി ആയിരുന്നു. നമ്മൾ അടുപ്പേലായത് കൊണ്ടാ ഇത്ര സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ കട ബിരിയാണി ഉണ്ടാക്കുക, എല്ലാവരും ചിക്കൻ ബിരിയാണി ഒക്കെ എപ്പോഴും ഉണ്ടാക്കുന്നില്ലെന്ന് ഓർത്താൽ ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കട ബിരിയാണി, അതുകൊണ്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താ നമ്മുടെ കാടക്കൂട്ടന്മാർ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മര നമുക്കില്ല, നമ്മുടെ പണ്ട് ചെറുപ്പത്തിൽ ചെന്നിട്ടുള്ള പച്ചത്തവളരെയൊക്കെ വറുത്ത് വെച്ചേക്കുന്ന ഒരു ഫീലില്ലേ, എനിക്കാർക്കും തോന്നുന്നില്ല. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് സാധനമല്ലേ എൻ്റെ ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനം. നന്നായി മരുന്ന് വന്നിട്ടുണ്ട്. കോരി മാറ്റി വെച്ചിട്ട് വേണം ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഓക്കെ, അതാ നമ്മുടെ കാടക്കൂട്ടന്മാർ തന്നെ മുരിഞ്ഞ് റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് ഈ എണ്ണയിലേക്ക് അടുത്ത ബിരിയാണിക്കുള്ള കൂട്ടും കൂടെ ഉണ്ടാക്കാം. ഞാൻ എണ്ണ കുറച്ച് നേരം കൂട്ട് മാറ്റി, ഇനി നമുക്ക് ബാക്കി എണ്ണയിലേക്ക് ഒരു 4 സവാള അരിഞ്ഞുകൊണ്ട് ആയിട്ട് വെക്കാം. അപ്പം ദാ നമുക്കേ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 1 എണ്ണം മതി. തക്കാളിയും കൂടെ അരിഞ്ഞു വെക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്കേ ഒരു 2-3 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. നമുക്ക് കാണുമ്പോൾ തോന്നും കുറേ ഉണ്ടെന്ന്, പക്ഷെ അത് കറക്റ്റ് പാകത്തിനായിരിക്കും കേട്ടോ. അപ്പോൾ 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ചതച്ച് വെച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പോടെ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് എൻ്റെ ഒരു സീക്രട്ട്, എൻ്റെ സീക്രട്ട് ഒന്നും അല്ല, എന്നാലും ഞാൻ എല്ലാ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത് ചേർക്കാറുണ്ട്. എന്താ അറിയോ, നമ്മുടെ കാഷ്യൂനട്ട് പേസ്റ്റ്, ഒരു കുറച്ച് കാഷ്യൂനട്ട് വെച്ചിട്ട് ഇത്തിരി വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെക്കും, ഒരു അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളത്തോട് കൂടിയെടുത്ത് അരച്ചെടുക്കുന്നതാണ് ഈ കാഷ്യൂനട്ട് പേസ്റ്റ്. ഈ കാഷ്യൂനട്ട് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ദാ നമ്മുടെ മസാല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ദാ നമുക്ക് ഈ മസാലക്കകത്തേക്ക് അങ്ങനെ അവസാനത്തെ കാടേനയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിമാരെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡി മണി കുട്ടപ്പന്മാരാക്കി എടുക്കണം. വരെ നന്നായിട്ട് ഈ മസാലക്കകത്തേക്ക് ഒന്ന് പുരട്ടി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് തീയെന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഇനി നമുക്ക് വേഗം ചോറ് വയ്ക്കാം. ചോറ് വയ്ക്കാൻ ഭയങ്കര ഈസിയാണ്, 20 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്ന പരിപാടിയുള്ളൂ. പറഞ്ഞു വെക്കട്ടെ, നമുക്ക് ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചിലവർ ഡാലിൻ്റെ ഒഴിക്കും, ചിലവർ മറ്റേ ഓയിലൊക്കെ ഒഴിക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് നെയ്യാണ് ഇഷ്ടം, നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പൂ
കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ തന്നെ കറുവാപ്പട്ടയാണ്, കടയിലത്തെ അല്ല. അരി ഒന്ന് വറുത്തേച്ച് ബിരിയാണി വെക്കുന്ന എനിക്ക് ഇഷ്ടം. അരി തിളപ്പിച്ച് കുത്തി അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. നമുക്ക് അരി ഒന്ന് വറക്കാം ആദ്യം. നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് വറക്കാം. നെയ്യൊക്കെ അരിയിലേക്ക് അങ്ങ് പിടിച്ചു കഴിയുമ്പോഴേ, അരി ഇങ്ങനെ വെന്ത് കഴിയുമ്പോഴാണെങ്കിലും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് കിട്ടും നമുക്ക്. അതിന് വേണ്ട ഈ അരി ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ ആ നെയ്ക്കകത്തേക്ക് വറുത്തെടുക്കുന്നത്. അപ്പൊ എന്താ ഇത് കണ്ടോ, ഈ അരിയൊക്കെ നന്നായിട്ട് നെയ്യൊക്കെ പിടിച്ച് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് 5 ഗ്ലാസ് അരിയാണ്. അപ്പൊ നമുക്കൊരു 9.5 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 9.5 ഗ്ലാസ് നല്ല വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. 1/2 നാരങ്ങേൻ്റെ നീര് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. ഉപ്പ് ഒരു പൊട്ടിക്ക് മേളിലോട്ട് നിൽക്കണം, എന്നാലാണ് അത് കറക്റ്റായിട്ട് ചോറ് വെള്ളം വറ്റിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് ചോറിന് പാകമായിട്ട് നിൽക്കുള്ളൂ. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു തുള്ളി ഉപ്പ് പൊടിക്ക് വെള്ളത്തിൽ കൂടുതലുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഗ്യാസ് അടുപ്പിലൊക്കെ വെച്ചാൽ ഒരു 20-25 മിനിറ്റ് ആകും കേട്ടോ. ഇത് നമ്മുടെ കനലേലായത് കാരണം പെട്ടെന്ന് അങ്ങോട്ടായി. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. വാവ്, നിങ്ങൾ തന്നെ നോക്ക്, ഇതുണ്ടോ നല്ല കറക്റ്റായിട്ട് വെള്ളമൊക്കെ കണ്ടോ വറ്റി നല്ല പെർഫെക്റ്റ് വേവായി ഇരിപ്പുണ്ട്. നമുക്കിനി ഇതിന് ദമ്മിട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യം ഈ ചോറിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഈ കൈമ റൈസ് ഇട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ദമ്മിടുന്നത്. നമുക്ക് നമ്മുടെ ഈ കാടയും മസാലയും ഒക്കെ കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. കട മുട്ടയും കൂടെ ഇരിക്കട്ടെ, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ഒഴിച്ച് തൂകിക്കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളി വറുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഉള്ളി വറുത്ത് ഇങ്ങോട്ട് കോരിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 തുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 പിഞ്ച്, അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ നമുക്ക് നമ്മുടെ നല്ല വെള്ളപ്പൂ പോലത്തെ ചോറ് നമുക്കിട്ട് കൊടുക്കാം. ഇതേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് എന്നോട് കമൻറ്റിൽ കൂടെ അഭിപ്രായം പറയണം. പിന്നെ എല്ലാവരും ഇതെല്ലാവർക്കും ഷെയറൊക്കെ ചെയ്യണേ, അതൊക്കെയല്ലേ എനിക്ക് വേണ്ടേ. ഇനി ഒരു ലെയറും കൂടെ നമ്മുടെ ഉള്ളിയും മുന്തിരിയും കാഷ്യൂനട്ടും ഒക്കെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് നെയ്യും കൂടെ ഇങ്ങനെ തൂകിക്കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ആ ദമ്മം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ നെയ്യ് നന്നായിട്ട് അതിനകത്തേക്ക് അങ്ങ് ചേരുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ സാറേ ആ ദമ്മം അങ്ങോട്ട് പൊട്ടിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു നില കിട്ടൂല. നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് റെഡിയാക്കാം. പിന്നെ നമുക്കിതാ ബാക്കി ഉള്ള ഇതും കൂടെ ഇന്ന് മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് വിതറിയേക്കാം. പിന്നെ ഇതിനുണ്ടല്ലോ നല്ല മഞ്ഞ കളർ വേണമെങ്കിൽ പാലിനകത്ത് വല്ല തേങ്ങാപ്പാലിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി കലക്കിയിട്ട് നമ്മൾ ആ ലെയറിട്ട കൂടുതൽ തന്നെ ഇങ്ങനെ കുറച്ച് തെളിച്ചു കൊടുത്താൽ മതി. പക്ഷെ എനിക്കിങ്ങനെ വെള്ള ചോറാണ് ഇഷ്ടം, അത് കാരണമാണ് ഞാൻ മഞ്ഞപ്പൊടി ഇടാത്തത്. മഞ്ഞപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക്
ഫൈനലായിട്ടുള്ള ആ രണ്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാ ലെയറിലും ഇടാത്ത കേട്ടോ. കുറച്ച് ലാസ്റ്റ്, ഇതാണ് ഏറ്റവും അവസാനത്തെ പരിപാടി, ലാസ്റ്റ് കുറച്ച് ബിരിയാണി മസാലയുടെ പൊടി ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒന്ന് തൂകി കൊടുത്തിട്ട് നമ്മൾ അടച്ചങ്ങ് വെക്കണം. ഇനിതാ ഇവനെ അടുപ്പേലോട്ട് വെച്ച് വെച്ച് നമ്മൾ നേരത്തെ വെച്ച കനലിക്കൂട്ട് ചേർത്തതേ മുകളിലോട്ട് ഇട്ടോണ്ടാച്ചാ മതി. അല്ല ഒരു 10 മിനിറ്റ് എവിടെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ, അപ്പത്തേക്കും അടിപൊളിയാവും. അപ്പൊ തുറക്കല്ലേ. എന്റെ അമ്മോ ഭയങ്കര സ്മെല്ലാണേ. ഇനി എനിക്ക് ഓൻ്റെ സാറേ എനിക്ക് ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പാത്രത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വേഗം കുറച്ചെടുത്ത് കഴുപ്പ് തുടങ്ങാൻ പോയി. അപ്പോഴേ തിന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, തിന്നാത്ത പരിപാടി ഇല്ല. ഒരു പ്ലേറ്റ് നിറച്ചെടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് നിങ്ങളും ഞെട്ടണ്ട. അടിപൊളിയായിട്ടുണ്ട് ട്ടോ. അപ്പൊ ദാ ഞാൻ അങ്ങനെ 2000 കോഴീനെ ഒറ്റയടിക്ക് തിന്നാൻ പോകും, മുഴുവൻ കാടയാണേ. എന്റെ കാലരൊന്നും പിടിക്കാൻ മാത്രം ഇല്ലെന്നേ പാവം, നമുക്ക് പിടിക്കണേ മിനിമം ഒരു കോഴിയെങ്കിലും വേണല്ലോ. അടിപൊളിയാ. അപ്പോ ഞാൻ ഇത് വേഗം തിന്നിറക്കട്ടെ, ഇനി വീഡിയോയ്ക്ക് ഒന്നും നിൽക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാ ഇത് കിട്ടിയാ പിന്നെ കഴിച്ചു തീർന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. ആവുമ്പോ എല്ലാരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോ അടുത്ത ആഴ്ച വീണ്ടും കാണാം.